ഏറ്റവും ആദ്യം വിളിക്കുന്നത് വിസ്മയഭാവങ്ങളുടെ തിരയടങ്ങാത്ത കടൽ, അഭിനയ കലയുടെ അതിരില്ലാത്ത ആകാശം. പക്ഷെ ഈ കടലിനെയും ആകാശത്തിനെയും ഒക്കെ നമ്മൾ മലയാളികൾ വളരെ സിമ്പിളായ ഒരു പേരിലാണ് വിളിക്കുന്നത്, ലാലേട്ടൻ. മോഹൻലാൽ വരുന്നു ഇനി ഹൃദയ സിനിമയുടെ ഓഡിയോ ലോഞ്ചിന്റെ ഭാഗമാകാൻ ഈ വേദിയിലേക്ക്. ലാലേട്ടാ, എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആയിരുന്നു. വളരെ കാലത്തിന് ശേഷമാണ് ഒരു സിനിമയുടെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് സ്റ്റേജിൽ നിൽക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയും വളരെയധികം സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വിനീത് പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഇങ്ങനെ ഗോഡിയ ലോഞ്ച് എന്ന് പറയുന്നത് വലിയൊരു ചോദ്യമാണ്. പക്ഷേ 90s 90 സമയങ്ങളിൽ മലയാള സിനിമയിലെ ഗാനങ്ങൾ ഇതുപോലെ ഒരു ക്രൈസിസിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ഹിസൈലസ് അബ്ദുള്ള എന്ന സിനിമ ഉണ്ടായത്. വീണ്ടും ഏറ്റവും കൂടുതൽ മ്യൂസിക്കിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിർമ്മിച്ച സിനിമയായിരുന്നു. ഏറ്റവും കൂടുതൽ കാസറ്റ് ചിലവായ സിനിമയായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞപ്പോൾ ചെയ്യുന്ന സിനിമകളെല്ലാം ഭരതമായാലും കമലതണ്ണമായാലും അങ്ങോട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ മ്യൂസിക്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അത് കഴിഞ്ഞ് വീണ്ടും മലയാള സിനിമ മ്യൂസിക് എന്ന് പറയുന്ന വേറൊരു കോൺസെപ്റ്റിലേക്ക് പോയി. അതിനെ വീണ്ടും ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു റീഇൻകാർനേഷൻ, ഒരു രണ്ടാമത് ഒരു പുതിയ ഭാവത്തോടെ കൊണ്ടുവരുന്നതിൽ ഹൃദയം എന്ന സിനിമ വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. തിങ്ക് മ്യൂസിക് എന്ന് പറയുമ്പോൾ ഞാനത് പറയുന്നു, ഒരുപാട് സന്തോഷം. ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണ് എനിക്കിത്. ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാർ, ഇത് നിർമ്മിക്കുന്ന ആൾക്കാർ, ഇത് സംവിധാനം ചെയ്യുന്ന ആൾക്കാരൊക്കെ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ പേര് പോലെ അത്രയും പ്രത്യേകതയുള്ളൊരു സിനിമയാണ് എനിക്കിത്. എൻ്റെ മകൻ അഭിനയിക്കുന്നു എന്നാൽ ഉപരി എൻ്റെ സുഹൃത്തുക്കളുടെ കുട്ടികളാണ് നിർമ്മിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളുടെ കുട്ടികളാണ് അഭിനയിക്കുന്നത്, സംവിധാനം ചെയ്യുന്നത്. ഇത് ഏറ്റവും വലിയ വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. ഇന്ന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഒരുപാട് പേർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഹിഷാം ഒരു വലിയൊരു ഓപ്പണിങ്ങാണ് മലയാള സിനിമയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ ഓൾ ദി ബെസ്റ്റ്, എല്ലാം നന്നായിരിക്കട്ടെ. എല്ലാ ഗാനങ്ങളും ആൾക്കാർക്കും പാടിയിരിക്കുന്ന ആൾക്കാർ പിന്നീട് എൻ്റെ വൈഫ് വരെ ഇത് പാടിയിട്ടുണ്ട്. വളരെ നന്നായിട്ടാണ് പാടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമയിലെ ഗാനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതുപോലെ ഈ സിനിമയും ശ്രദ്ധിക്കപ്പെടട്ടെ. അതിനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടാകട്ടെ. അതൊക്കെ അങ്ങനെ ഒരു സന്തോഷ അവസരത്തിൽ ഒരു പക്ഷേ ഇതിൻ്റെ വീണ്ടും ഒരു വലിയ വിജയാഘോഷത്തിൽ എല്ലാവരുടെ കൂടെ ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. പക്ഷേ ഓൾ ദ ബെസ്റ്റ്. നിങ്ങളെല്ലാം അനുഗ്രഹത്തോടു കൂടി ഈ സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോകട്ടെ എന്ന് ഒരിക്കൽ കൂടെ ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു രാത്രി. താങ്ക് യു ലാലേട്ടാ. ലാലേട്ടൻ്റെ ലുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ ബറോസിന് വേണ്ടിയിട്ട് എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നതെന്ന് ഓരോ വട്ടവും ഓർമ്മ വരുന്നുണ്ട്. ഞങ്ങൾ കാത്തിരിക്കുകയാണ് ലാലേട്ടാ, ബറോസ് ഒരു ഗംഭീര സിനിമയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗാണ്. താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ വിളിക്കാൻ പോകുന്ന ആൾ, ഇയാളെ നമുക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് പിടികിട്ടൂല. വിശാഖ് വിളിച്ച സമയത്ത് എപ്പോഴോ ഹിമാലയത്തിലൊരു കാറ്റടിച്ചിട്ട് റേഞ്ച് വന്ന സമയത്താണ് ഇങ്ങനൊരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നത് തന്നെ. എന്തായാലും അങ്ങനെ പറഞ്ഞതുകൊണ്ട് കക്ഷി ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടി. മലയാളിക്ക് എപ്പോഴും ഈ മനുഷ്യൻ്റെ പേര് പറയുമ്പോൾ, ഈ മനുഷ്യനെ കാണുന്ന സമയത്തൊക്കെ ഒരു കൗതുകവും ഒരു വിസ്മയവുമാണ്. യാതൊരു സംശയമില്ല, മലയാളികളുടെ ആ കൗതുകത്തെ, ആ വിസ്മയത്തെ, ഹൃദയത്തെ ഹൃദ്യസ്ഥമാക്കിയ നായകനെ പ്രണവ് മോഹൻലാലിനെ ക്ഷണിക്കുന്നു ഇനി ഈ വേദിയിലേക്ക്. ഒപ്പം ഈ ഓഡിയോ ലോഞ്ചിന്റെ ഭാഗമായി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ലാലേട്ടൻ ഒരു സ്പെഷ്യൽ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിരിക്കുന്ന വ്യക്തി. 15 പാട്ടുകളുമായിട്ട് ഈ വേദിയിൽ നിന്ന് ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്നത് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ് ഹിഷാം അബ്ദുൽ വഹാബ്.
Open Malayali itu cuti itu iya nama ini dia Desena. Open ini programnya itu gembira makin nama kemudian awal dari pekerjaan ini nama keicu madikam support ini Jane University Director Tom Joseph. Aduh itu ini lagi kesan gitu. Aduh open kan ya. Lalatan ini mulai itu berapa samai itu, namuk lalatan itu terus terakhirnya schedule itu samai itu namuk lalatan alpa samai ini kita ini ada samshio terus, paksa lalatan beri, ada ini ke parayaan kaviu, ini paranya, anjani jadi mau, anjani jadi. Audio launch itu bagaimana? Audio audio series yang namun itu perwakilan yang cukup ada. Audio series yang kemudian diendi. Visual connection ini mau kerjaan sendiri deh. Merma dawa visual. Itu lalat audio series yang lagi. Namun ini audio launch. Arabik yang mana?